ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു പുതിയ ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പേരാണ് അൽനാസിക്. ഇതൊരു ടർക്കിഷ് ഡിഷാണ്. ഇതെൻ്റെ സിസ്റ്റർ പുറത്ത് ഹോട്ടലിൽ പോയിട്ട് കഴിച്ചിട്ട് അവൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അവൾ വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നോടും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് യൂട്യൂബിൽ നമുക്ക് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട്. ഇത് ശരിക്കും മട്ടൻ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ചിക്കനിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചിക്കൻ എപ്പോഴും വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഞാനിപ്പോൾ മൂന്ന് വലിയ വഴുതനങ്ങ് എടുത്തിട്ടുണ്ട്. ആ വഴുതനങ്ങ ഒന്ന് കീറി കൊടുക്കുക. ഒരു മൂന്നാല് ഭാഗത്ത് കീറിയിട്ട് നമുക്കത് ചുട്ടെടുക്കണം. ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾ ഗ്യാസിൽ വെച്ചിട്ടോ അല്ലാതെ തന്നെ അടുപ്പിൽ വെച്ചിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചുട്ടെടുക്കുക. അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് ഇത് ചുട്ട് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ചുങ്ങി വരണം. അത് നമുക്കതിൻ്റെ ആ പൾപ്പാണ് ആവശ്യം. തോലെടുത്ത് കളഞ്ഞിട്ട് ആ പൾപ്പാണ് ആവശ്യം. അത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഓവനിൽ വെച്ചപ്പോൾ ഒരു മണിക്കൂർ നേരെങ്കിലും വേണ്ടി വന്നിട്ടുണ്ട് അത് പിന്നെ നന്നായി ചുട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കത് ഓവനിൽ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 250 ഡിഗ്രിയിലാണ് വെക്കുന്നത്. ഒരു മണിക്കൂർ നേരം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ചുട്ട് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനി എങ്ങനെയാണ് ഇനി ഒരു സോസ് റെഡിയാക്കണം ചിക്കൻ്റെ. അതിന് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ഓയിലും കൂടെ ഒഴിച്ചുകൊടുക്കുക. ഓയിലും കൂടെ ഒഴിച്ചുകൊടുത്തിട്ടാണ് നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണ് വേണ്ട, ബ്രസ്റ്റ് പീസ് എടുത്താൽ മതി. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടായിട്ടുണ്ട് ബട്ടറും ഓയിലും, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കിലോ ചിക്കൻ ഉണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ബട്ടറും ഓയിലും കൂടിയിട്ട് ചൂടായിട്ടുള്ളതുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പിങ്ക് കളറ് പോയിട്ട് ഒരു വൈറ്റ് കളറാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1 ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ആ പിങ്ക് കളറൊക്കെ പോയിട്ട് ഒരു വൈറ്റ് കളറായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കനിൽ നിന്ന് കുറേശ്ശെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ വഴുതനങ്ങ റെഡിയായിട്ടുണ്ടോ എന്നുള്ളത് എന്ന് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ തന്നെ വേണ്ടി വരും അത് റെഡി കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കൻ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടി എന്ന് വെച്ചാൽ നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ, ചതച്ച ഉണക്കമുളക്. പിന്നെ ഞാനൊരു വലിയ സവോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ വൈറ്റ് ഒണിയനാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ടൊമാറ്റോയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് വലിയ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇല്ലാന്നുണ്ടെങ്കിൽ തക്കാളി പുഴുങ്ങിയിട്ട് അരച്ചെടുത്താൽ മതി, അത് ചേർത്താലും മതി. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അതൊരു 1 ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്താണെന്ന് വെച്ചാൽ എള്ളൊന്നും ഇല്ലാത്ത ചിക്കനല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി നല്ല ജീരകം ഉണ്ടല്ലോ, നല്ല ക്യുമിന്, നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ക്യാപ്സിക്കം വേണം. 1 ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ആ ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ 1/4 വേവാകുമ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് ആയിട്ട് നമുക്ക് 1 തക്കാളി അതിൻ്റെ ഉള്ളിലത്തെ കുരുമൊക്കെ കളയുക. കളഞ്ഞതിന് ശേഷം ചെറുതാക്കി ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുക. അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി ചേർക്കുമ്പോൾ ലാസ്റ്റ് ചേർത്താൽ മതി. ചിക്കൻ ഏകദേശം വെന്ത് വരുന്നതോട് കൂടിയിട്ട് തക്കാളി ചേർത്താൽ മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ അതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാം റെഡിയായിട്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അത് മാറ്റിവെക്കാം. നമ്മളെ വഴുതനങ്ങ കണ്ടില്ലേ, നന്നായിട്ട് അതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ട് ചുളിഞ്ഞിരിക്കുന്നുണ്ട്. ചൂട്ടോടുകൂടി തന്നെ അതിൻ്റെ തോലെടുത്ത് മാറ്റണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തോല് ശരിക്കും നമുക്ക് കിട്ടില്ല. നല്ല ചൂട്ടോടുകൂടി തന്നെ അതിൻ്റെ തോലെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കാം നമുക്ക്. ആ പൾപ്പ് മാത്രം എടുത്തിട്ട് നന്നായിട്ട് കത്തി വെച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. മിക്സിയിൽ വെച്ചിട്ട് പിന്നെ ഗ്രേ
ഇത് എടുക്കരുത്. എന്നു വെച്ചാൽ നന്നായി കുഴമ്പ് പോലെ ആവും അത്, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കത്തി വെച്ചിട്ട് തന്നെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുക. മൂന്നിൻ്റെയും അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്താൽ മതി. നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്കതിലേക്ക് തൈര്, തഹീന അതൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ പേരാണ് മുത്തബല്ല്. ഇത് നമ്മൾ ഗൾഫിലൊക്കെ ചിക്കനൊക്കെ വാങ്ങിക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഹമ്മോസിൻ്റെ കൂടെ ചില ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഹമ്മോസിൻ്റെ കൂടെ. നിങ്ങൾ പലരും ഇത് കഴിച്ചിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ അടിയിൽ ബേസായിട്ട് വെക്കുന്നത്, ഈ ചിക്കൻ്റെ അടിയിൽ ബേസായിട്ട് വെക്കുന്നത് ഈ മുത്തബല്ലാണ്. അപ്പോൾ മൂന്നെണ്ണത്തിൻ്റെയും നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്, തോലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റിക്കൊടുക്കുക. മാറ്റിക്കൊടുത്തതിന് ശേഷം നന്നായിട്ട് കട്ട് ചെയ്യുക. ചെറിയ പീസായിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ചെറിയ പീസായിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തൈരും തഹീനൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇത്ര ഉള്ളു. ഈ ഡിഷ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അധികം പണിയൊന്നുമില്ല, വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്, കുബൂസിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ട് വെളുത്തുള്ളി എടുക്കണം. രണ്ട് വെളുത്തുള്ളി മതി, കൂടുതൽ വെളുത്തുള്ളി വേണ്ട. രണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇതേപോലെ തന്നെ ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കാം. ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കാം. അതിന് ശേഷം അതിൽ അത് നമുക്ക് ആ വഴുതനങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. ഞാനിപ്പോൾ വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് നിറച്ചെന്നെ എടുത്തിട്ടുണ്ട്. അതിൽക്കൊഴി തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയൊന്നും അധികം ഇല്ലാത്ത കട്ടുള്ള തൈര്, കട്ടി തൈര് എടുക്കുക, അതൊഴിക്കുക. പിന്നെ നമുക്ക് തഹീന, തഹീന സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എള്ളിൻ്റെ പേസ്റ്റാണ് തഹീന, അതും അതൊരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ലെമൺ ജ്യൂസും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ലെമൺ ജ്യൂസും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കുക. എന്നിട്ട് തഹീന അതുപോലെ തൈര് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിൽ ചേർക്കാവുന്നതുള്ളൂ. ഇനി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ കറക്റ്റ് പുളി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ളായിട്ട് ഒരു നാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഒലീവ് ഓയിൽ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. ഒലീവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇതാണ് മുത്തബല്ല്. ഇത് നിങ്ങൾക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷാണ്. ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ, ഉപ്പ് പുളി അതുപോലെ എല്ലാം ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മുത്തബല്ല് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ചിക്കൻ ഒന്നും കൂടെ നമുക്ക് നോക്കി നോക്കണ്ട. ചിക്കൻ നമ്മളെല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടത്. ആ ചിക്കനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുക. മാറ്റിക്കൊടുത്തതിന് ശേഷം ഒരു വലിയ പ്ലേറ്റ് എടുക്കുക, ഒരു പരന്ന വലിയ പ്ലേറ്റ് എടുക്കുക. ആ പരന്ന പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ആദ്യം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുത്തബല്ല ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് പരത്തി കൊടുക്കുക. ഫുള്ളായിട്ട് പരത്തിയതിന് ശേഷം ഈ ചിക്കൻ്റെ മിക്സ് അതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുക. നമ്മൾ നിങ്ങളതിൽ മട്ടൻ ഉണ്ടെങ്കിൽ മട്ടൻ വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ് മട്ടൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ. ഫുള്ളായിട്ട് അത് പരത്തി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് ആ ചിക്കൻ്റെ മിക്സ് അതിൻ്റെ നടുവിൽ വെച്ചുകൊടുക്കുക. ആ ചിക്കൻ്റെ മിക്സ് നടുവിൽ വെച്ചുകൊടുക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്കും പിന്നെ അതുപോലെ റിലേറ്റീവ്സിനൊക്കെ വിട്ടുകൊടുക്കണം. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ഈസി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് ഇനി അതൊന്ന് കഴിച്ച് നോക്കാം. ആ മുത്തബല്ലും ചിക്കനും കൂടി എടുത്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ നാടൻ ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റാണത്. ജീരകത്തിൻ്റെയും ഒക്കെ ആയിട്ട് മണമായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.